Hi guys and welcome to Biscopics. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ ആണ്. ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ആക്സിഡൻറ്റ് ഒന്നുമല്ല, ഒരു മിനിമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ആക്സിഡൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ആളപായമൊന്നും ഈ ഒരു ആക്സിഡൻറ്റിൽ വന്നിട്ടില്ല. ഇനി ഞാൻ ഈ ഒരു വീഡിയോ കോപ്പി അടിച്ച് ചെയ്യുന്നതല്ല, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പല എല്ലാ വീഡിയോസിലും ഇത് പറയാറുണ്ട്, ഞാൻ കോപ്പി അടിച്ച് ചെയ്യുന്ന വീഡിയോസ് അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണോ ഈ ഒരു കണ്ടൻറ്റ് കിട്ടുന്നത്, അവിടുന്ന് തന്നെയാണ് എനിക്കും ഇമേജൊക്കെ കിട്ടുന്നത്. ഈ ഒരു വീഡിയോസിൽ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇമേജസിലൊന്നും ബോട്ടമാക്കൊന്നും ഇതിൽ വരുന്നില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ, ഈ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്ന ആക്ച്വലി ബ്രസയും ഒരു സൈക്കിളുമായിട്ടാണ്. ബ്രസ നമുക്കറിയാം, 4-സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് കാറാണ്, ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റ് നടത്തിയതുമാണ്. പക്ഷേ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് അനുസരിച്ച് അത്ര നല്ല രീതിയിലല്ല ഈ ഒരു വാഹനം പെർഫോം ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അത്യാവശ്യം നല്ല രീതിയിലൊരു വാഹനത്തിൽ ഡാമേജസ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ സൈക്കിളിലാണ് ഇടിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പർ, ഗ്രിൽ, ഹുഡ് ഏരിയ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. ആക്ച്വലി താഴത്തെ സ്കിപ്പ് പ്ലേറ്റ്സിലും അത്യാവശ്യം ഡാമേജസ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു വാഹനത്തിന് ഈ ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചതനുസരിച്ച് നോക്കുമ്പോൾ ഡാമേജസ് കുറച്ച് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അതേ കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ചെറിയ ആക്സിഡൻറ്റിൽ വാഹനത്തിന് എത്രമാത്രം ഡാമേജസ് ഉണ്ടാകുന്നു എന്നതല്ല, അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ എത്രമാത്രം ഈ ഒരു വാഹനത്തിന് സേഫാക്കി നിർത്താൻ പറ്റുന്നു എന്നതാണ്. ആ ഒരു കാര്യത്തിൽ ഇവിടെ പ്രസ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതത്ര വലിയൊരു ആക്സിഡൻ്റ് ഒന്നും ആയിരുന്നില്ല. മേ ബി 20 or 30 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലായിരിക്കും ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ പ്രസ ഔട്ട് ഓഫ് കൺട്രോൾ ആയി ഒരു സൈക്കിളിൽ പോയി ഇടിച്ചതായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഒരു ആക്സിഡൻറ്റിൽ ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല. ബ്രസയിലിരുന്ന ആളാണെങ്കിലും സൈക്കിളിലിരുന്ന ആളാണെങ്കിലും രണ്ടുപേരും സേഫാണ്. ആക്ച്വലി ഇതിൽ റിസ്ക് വരുന്നത് സൈക്കിളിലിരുന്ന ആൾക്കാണ്, പക്ഷേ അദ്ദേഹത്തിനും കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ബ്രസയിലിരിക്കുന്ന ആൾക്ക് എന്തായാലും പ്രോബ്ലംസ് വരേണ്ട കാര്യമില്ല, ബിക്കോസ് ഈ ഒരു ചെറിയ ആക്സിഡൻറ്റ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബട്ട് ഇതിൻ്റെ എയർ ബാഗ്സ് ഡിപ്ലോയ് ആയിട്ടില്ല, ബിക്കോസ് എയർ ബാഗ് സെൻസർ ആക്ടിവേറ്റ് ആയിട്ടില്ല. ആ ഒരു ഏരിയയിലായിരിക്കില്ല സൈക്കിളിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാകുന്നത്. അതുകൊണ്ടായിരിക്കും എയർ ബാഗ്സ് ആക്ടിവേറ്റ് അല്ലെങ്കിൽ എയർ ബാഗ്സ് ഡിപ്ലോയ് ചെയ്യാതിരുന്നത്. ഇനി ഒരു പക്ഷേ ഇവിടെ ഒരു 5-സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് കാർ ആയിരുന്നെങ്കിൽ അതിൻ്റെ ബോഡി സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ടും സ്റ്റേബിൾ ആയതുകൊണ്ടും കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം. ബോഡി സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ ഇത്രയും ഡാമേജസ് വരാതെ ഇരിക്കാം. പക്ഷേ എന്നാലും ബോഡിയിൽ വരുന്ന ഡാമേജസിന് പുറമെ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ ഈ ഒരു കാറിന് എത്രമാത്രം സേഫാക്കി നിർത്താൻ പറ്റുന്നു എന്നതാണ് ഒരു ആക്സിഡൻ്റ് സമയത്ത് നമ്മൾ സേഫ്റ്റി എന്ന കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും രണ്ട് വ്യത്യസ്തമായ ആസ്പെക്ട്സ് തന്നെയാണ്. ഇനി നമ്മുടെ ഇവിടുത്തെ കേസ്, അതായത് നമ്മുടെ ബ്രസയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ, ബ്രസ അൺസേഫ് ആണ് എന്ന് നമുക്ക് ഈ ഒരു ആക്സിഡൻറ്റ് കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു 4-സ്റ്റാർ സേഫ്റ്റി റേറ്റഡ് കാറാണ്. മാസ്റ്റർ അല്ലെങ്കിൽ കുറച്ച് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ്സ് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്രസ പെർഫോം ചെയ്യാറുണ്ട്, പാസഞ്ചേഴ്സിനെ സേഫാക്കി രക്ഷിക്കാറുണ്ട്. ഇതുപോലത്തെ ചെറിയ ആക്സിഡൻസിൽ വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ആണ് മാറ്റർ ചെയ്യുന്നത്. എന്തായാലും ക്യാബിൻ ഇൻടാക്ട്നെസ്സിൻ്റെ കാര്യത്തിൽ ബ്രസ സേഫ് തന്നെയാണ്. ഇനി ബിൽഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. അതെന്താണ് എന്നുകൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയേക്കാം. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ മെറ്റീരിയൽസിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്, പ്ലാറ്റ്ഫോമിൻ്റെ സ്ട്രെങ്ത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിനെ ഈ ഒരു വാഹനത്തിന് എത്രമാത്രം സേഫാക്കി നിർത്താൻ പറ്റുന്നു എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയും ബിൽഡ് ക്വാളിറ്റിയും രണ്ടും വ്യത്യസ്തമായ ആസ്പെക്ട്സ് ആണ്. ഞാൻ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും എൻ്റെ എല്ലാ വീഡിയോസിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ റെഗുലർ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു കാര്യം അറിയില്ല, അതുകൊണ്ട് തന്നെയാണ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ബെസ്കാപ്പിക് സേഫ്റ്റി സീരീസിന് ഭാഗമാവാൻ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആഴ്ചയിൽ എന്തായാലും 3-4 വീഡിയോസ് നമ്മളൊരു ആക്സിഡൻറ്റിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഇനി മുതൽ. അതുകൊണ്ട് ബെസ്കാപ്പിക്സിൻ്റെ സേഫ്റ്റി സീരീസിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ് സപ്പോർട്ടിംഗ്.